വിശ്വാസത്തിന്റെ വഴികൾ ഉപേക്ഷിച്ച് നിരീശ്വര പ്രസ്ഥാനത്തിന്റെ വക്താവായി മാറിയ കാലഘട്ടത്തിൽ യേശുവിനെ കണ്ടുമുട്ടിയ അനുഭവം സിസ്റ്റർ ഗ്രേസി പങ്കുവയ്ക്കുന്നു. ചെറുപ്പകാലങ്ങളിൽ വലിയ വിശ്വാസത്തിലും ഭക്തിയിലും വളർന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് കടന്നപ്പോൾ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുകയും നിരീശ്വരവാദ പ്രസ്ഥാനത്തിൻ്റെ വക്താവായി ഞാൻ മാറുകയും ചെയ്തു. സംഘടനയെ വളർത്തുന്നതിൻ്റെ ഭാഗമായി അന്ന് നിലവിലുണ്ടായിരുന്ന യൂത്ത് എൻകൗണ്ടർ, ജീസസ് പ്രോഗ്രാം, കരിസ്മാറ്റിക് റിട്രീറ്റ് എന്നിവയുടെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടും കൂടെ ഞാൻ ഒരു ധ്യാനത്തിന് പോവുകയാണ്. ആ ധ്യാനത്തിൽ യഥാർത്ഥത്തിൽ ധ്യാനത്തെ സംബന്ധിക്കുവാനായിരുന്നില്ല, സംഘടനയെ വളർത്തുവാൻ വേണ്ടി പോയി അവിടെ ക്വസ്റ്റ്യൻ ചെയ്ത് ആ ധ്യാനം പൊളിക്കുവാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ എനിക്ക് യേശുവിനെ കണ്ടെത്താൻ പറ്റി. യേശു ഇന്നും ജീവിക്കുന്നവനാണ് എന്നും സത്യദൈവമാണ് എന്നും തിരിച്ചറിയുവാനായിട്ട് സാധിച്ചു. യേശു ജീവിക്കുന്ന ദൈവമാണെന്ന തിരിച്ചറിവ് ഒരു സമർപ്പണത്തിലേക്ക് ഇവരെ നയിച്ചു. വചനപ്രഘോഷണത്തിലൂടെയും കൗൺസിലിങ്ങിലൂടെയും അനേകർക്ക് യേശുവിൻ്റെ രക്ഷ പകർന്നുകൊടുത്തു. ഇതിനിടയിൽ രോഗത്തിൻ്റെ പിടിയിലമർന്നിട്ടും കർത്താവ് നൽകുന്ന ബലത്തിൽ തൻ്റെ ശുശ്രൂഷകൾ തുടരുന്ന സിസ്റ്റർ പറയുന്നു. സിസ്റ്ററായി 7 മാസവും 20 ദിവസവും ആയപ്പോഴേക്കും ഞാൻ അറിയുന്നത് എനിക്ക് ബോൺ ട്യൂമറാണ് എന്ന്. ഡോക്ടേഴ്സ് എല്ലാം എന്നെ കൈവെടിഞ്ഞു. 98% മരണവും 2% തളർന്നു കിടക്കുവാനുള്ള സാധ്യത മാത്രമേ മെഡിക്കൽ സയൻസിൻ്റെ മുൻപിലുള്ളൂ എന്ന് അവർ പറഞ്ഞു. വളരെ വിഷമത്തോടെയാണ് ആദ്യത്തെ ഓപ്പറേഷന് വിധേയമായത്. ഇതിനകം 13 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ്, രോഗത്തിൻ്റെതായ വേദനകളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ട്. സങ്കീർത്തകൻ പറയുന്നത് പോലെ എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചേക്കാം, എന്നാൽ കർത്താവാണ് എൻ്റെ ബലം, അവിടുന്നാണ് എൻ്റെ ഓഹരി. എത്ര ശാരീരികമായ വേദനകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അത് എന്നെ മാനസികമായി തളർത്താറില്ല. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന റോമാലേഖനം 8:28 എന്നെ എപ്പോഴും ശക്തിപ്പെടുത്താറുണ്ട്. അതോടൊപ്പം തന്നെ നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിൻ്റെ നാശത്തിനുള്ളതല്ല, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണത് എന്ന ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 29:11 എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണെങ്കിലും എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും കർത്താവ് ഇന്നും ജീവിക്കുന്നു, എന്നെ കൈപിടിച്ച് നടത്തുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത്. കർത്താവായ യേശു ക്രിസ്തുവിലല്ലാതെ മറ്റാരിലും പ്രത്യാശ വയ്ക്കാൻ എനിക്കില്ല. കർത്താവാണ് ഏകരക്ഷകൻ എന്നത് സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നും അനുഭവിച്ചറിയുന്നു.